നമസ്കാരം റബ്ബർ വിലയുടെ പരാമർശത്തെ തുടർന്ന് സംസ്ഥാനത്തെ ക്രൈസ്തവ സമുദായത്തെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഒപ്പം കൂട്ടാൻ ബി ജെ പി അണിയറ നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഇതോടുകൂടി ഇടതു വലതു മുന്നണികൾ അടുത്ത പ്രതിസന്ധിയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണിയുടെയും വോട്ട് ബാങ്കായ ക്രൈസ്തവരിൽ വിള്ളൽ വീഴ്ത്താനായാൽ കേരളത്തിൽ ചുരുങ്ങിയത് മൂന്ന് സീറ്റുകൾ നേടാമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം ഇതോടുകൂടി കേരളം പിടിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതീക്ഷയിലേക്ക് ഒരു ചുവട് വയ്ക്കാൻ കഴിയുമെന്ന കണക്ക് കൂട്ടലിലാണ് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളെ പ്രചാരണത്തിന് രംഗത്തിറക്കാനുമാണ് പാർട്ടി നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് ഇതിനായി ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി നിരന്തരം ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശമുണ്ട് ന്യൂനപക്ഷ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനായി മറ്റ് മത നേതാക്കളെയും ഇതിനൊപ്പം നേതാക്കൾ സന്ദർശിക്കും സംസ്ഥാനത്ത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സാധ്യതയേറിയതോടുകൂടി ബി ജെ പി ചൂടുറപ്പിക്കാനാണ് ലക്ഷ്യമെക്കുന്നത് പാർട്ടി രണ്ടാം സ്ഥാനത്തായ മഞ്ചേശ്വരം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ സീറ്റ് ഉറപ്പിക്കുകയും പത്തനംതിട്ട പാലക്കാട് തൃശൂർ എന്നീ സീറ്റുകൾ പിടിച്ചെടുക്കുകയുമാണ് ലക്ഷ്യം സാധ്യതാ പട്ടികയിൽ നിന്നും ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ് നേതൃത്വം തലശ്ശേരി ബിഷപ്പ് മാർ മാത്യുസഫ് പാംലാനി ആവശ്യപ്പെട്ടതുപോലെ റബ്ബറിന് മുന്നൂറ് രൂപയാക്കിയാൽ ഇതിലേക്കുള്ള വാതിലാണ് തുറന്നുകിട്ടുക ഈ കാര്യം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് ഇന്നലെ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചിട്ടുമുണ്ട് റബ്ബർ ബോർഡ് ചെയർമാനും ബി ഡി എസ് നേതാവുമായ കെ എം ഉണ്ണികൃഷ്ണൻ തലശ്ശേരിയിലെത്തി ബിഷപ്പുമായി ചർച്ച നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് സൂചന ബിഷപ്പിന്റെ വോട്ട് വാഗ്ദാന പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും രംഗത്ത് വന്നുവെങ്കിലും റബ്ബർ കർഷകരുടെ വിഷയം ഇനിയും അവഗണിക്കാനാകില്ലെന്ന തോന്നൽ ഇവർക്കുണ്ടായിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ള റബ്ബർ സബ്സിഡി കുടിശ്ശിക ബിഷപ്പിന്റെ വിവാദ പ്രസംഗത്തിൽ ശേഷം ദിവസങ്ങൾക്കുള്ളിൽ കർഷകരുടെ അക്കൗണ്ടിൽ എത്തിയത് സിപിഎം ബിഷപ്പിന്റെ നിലപാടിനെതിരെ വിമർശനം കടുപ്പിക്കുന്നുണ്ട് എങ്കിലും കോൺഗ്രസ് സമവായമാകാമെന്ന നിലപാടാണ് ഉള്ളത് റബ്ബർ കർഷകരുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരിച്ചിരുന്ന യു പി എ സർക്കാർ നാണ്യവിളിയിൽ ഉൾപ്പെടുത്താത്തതാണ് എന്ന പ്രചാരണം ബിജെപി നേതാക്കൾ അഴിച്ചുവിട്ടുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ കുത്തിയൊലിച്ച് ബിജെപി മുന്നണിയിലേക്ക് പോയാൽ ഇടതുമുന്നണിയെക്കാളും ക്ഷീണം ചെയ്യുക കോൺഗ്രസിനാണ് എന്ന വിലയിരുത്തലും സജീവം അനുകൂല സാഹചര്യം മുതലെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത ദിവസങ്ങളിൽ ബി ജെ പി കേന്ദ്ര നേതാക്കൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ സന്ദർശിക്കുമെന്നാണ് സൂചന നേരത്തെ പാലാ ബിഷപ്പ് നടത്തിയ നർക്കോട്ടിക് ലവ് ജിഹാദ് പ്രസ്താവനകൾക്ക് പരസ്യ പിന്തുണ നൽകിയ സഭാ മേധാവിയാണ് മാ ജോസഫ് പാംലാനി അതുകൊണ്ടുതന്നെ തന്നെ ബി ജെ പിയുടെ നേതാക്കളും അദ്ദേഹവുമായി നേരത്തെ തന്നെ അടുപ്പം പുലർത്തുന്നവരാണ് വിവാദത്തിന് മുൻപും കണ്ണൂർ ജില്ലയിലെ ബി ജെ പി നേതാക്കൾ ആർച്ച് ബിഷപ്പിനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു ബിജെപിക്ക് വോട്ട് നൽകാമെന്ന ബിഷപ്പിന്റെ വാഗ്ദാനം സ്വന്തം സമുദായത്തിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്നാൽ കാസ പോലുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ഇക്കാര്യത്തിൽ ബിഷപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചു തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവനക്കെതിരെ അങ്കമാലി അതിരൂപത ഇതിനിടെ രംഗത്തുണ്ട് ബിജെപിക്ക് മലയോരത്ത് ഒരു എം പി എ നൽകിയാൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നത് മിഥ്യാധാരണയാണ് എന്ന അംഗമാലി രൂപതയുടെ മുഖപത്രമായ സത്യദീപത്തിന്റെ പുതിയ ലക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റബ്ബർ ഇറക്കുമതി ഉദാര നയങ്ങൾക്കെതിരെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഒന്നും ചെയ്യാത്തവരാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരെന്നും സത്യദീപത്തിൽ വിമർശനമുണ്ട് എന്തു തന്നെയായാലും തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ ആലക്കോട് കർഷക സമരത്തിലെ പ്രസംഗം ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിലും കർഷകരിലും ബി അനുകൂലമായ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം